علمهم الكتاب والحكمة. ലോകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു, മതവിധികൾ പഠിപ്പിച്ചു കൊടുത്തു. ഈ മുത്തു നബി തങ്ങളോട് നമുക്കുള്ള ബന്ധം എന്താണ്? ജീവനേക്കാൾ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം കൂടണമെങ്കിലുള്ള മാർഗം എന്താണ്? അവിടുത്തെ ജീവിതം പഠിച്ചിട്ട് ആ ജീവിതം പോലെ ജീവിക്കാൻ ഒരുങ്ങണം. അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ കൽബിൽ എപ്പോഴും റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. സമയം ഏറെയായതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് അല്പനാളുകൾ കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മക്കയിൽ വരുന്നു. അവിടുത്തെ ഉപ്പയുടെ അടുക്കലേക്ക് വരികയാണ്. അബൂ ഖുഹാഫ എന്ന പിതാവിന്റെ അടുക്കലേക്ക് വരികയാണ്. അതാ അബൂ ഖുഹാഫയുടെ അടുക്കലേക്ക് മകൻ വരുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വാഹനം ദൂരെ നിർത്തിയിട്ട് ഇറങ്ങി നടന്നു വരികയാണ്. നടന്നു വരാൻ നേരം ഒരു സംഘം ചെറുപ്പക്കാർ നിന്നുകൊണ്ട് പറഞ്ഞു, മർഹബൻ ബി സാഹിബി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരന് സ്വാഗതം. ഇത് കേട്ട മാത്രയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. വാപ്പാന്റെ അടുക്കലേക്ക് വന്ന് നെറ്റിക്ക് ചുംബനം കൊടുത്ത് പിന്നെയും സിദ്ദീഖ് എന്നവര് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാര് ചോദിച്ചു, അല്ല, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? എന്തേ നിങ്ങൾ കരഞ്ഞു പോയത്? ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ കൂട്ടുകാരെ, ഞാൻ കരഞ്ഞു പോയത് മറ്റൊന്നുമല്ല, ഞാൻ വാഹനം നിർത്തിയിട്ട് ഇറങ്ങി ഇങ്ങോട്ട് നടക്കാൻ ഒരുങ്ങിയപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച ഒരു പേരുണ്ട്, സാഹിബു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരൻ എന്ന് വിളിച്ചില്ലേ? അപ്പോഴേക്ക് മുത്തു നബി തങ്ങളെ എനിക്ക് ഓർമ്മ വന്നുപോയി. കൂടുതലായി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് തങ്ങളോടൊപ്പം മദീനയിലേക്ക് പോകുന്ന നേരത്ത് ആ സൗറ ഗുഹയുടെ ഉള്ളിൽ ഇരുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. എത്രമാത്രം ബേജാറുള്ള സമയമായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം, ഹബീബായ തങ്ങളോടൊപ്പം ഇരുന്നു. വസ്സിദ്ഖു ഫിൽ ആരി വസ്സിദ്ഖു ലം യരിമാ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരിമി ظنوا الحمام وظنوا العنكبوت على خير البرية لم تنسج ولم تحمي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സൗറ ഗുഹയിൽ ഇരുന്ന രംഗമാണ് എനിക്ക് ഓർമ്മ വന്നത്. അതോർത്തുകൊണ്ട് കരഞ്ഞു പോയതാ.